നമസ്കാരം ഏവർക്കും. ഭാരത് ദേശ് ടി വിയുടെ ജ്യോതിഷ വൈഡൂര്യം എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പൂണ്ടർതം നക്ഷത്രത്തിൻ്റെ ഈ വരുന്ന വർഷത്തെ ഫലത്തെക്കുറിച്ചാണ്. അതായത് ഈ വരുന്ന ചിങ്ങമാസം മുതൽ അടുത്ത ഒരു വർഷത്തേക്ക് പൂണ്ടർതം നക്ഷത്രത്തിൻ്റെ ഫലം ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. പൂണ്ടർതം നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് രണ്ട് രാശികളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രം. പൂണ്ടർതത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ മിഥുനക്കൂറിലും അവസാന പാദം കർക്കിടകക്കൂറിലും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 പാദങ്ങളുടെ ഫലങ്ങളായിരിക്കില്ല അവസാന പാദക്കാരൻ എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ടായി. അതിൽ പൊതുവെ പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും എന്നേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം വ്യാഴവും ശനിയും 8, 9 ഭാവങ്ങളിലാണ് മിഥുനക്കൂറുകാരുടെ സഞ്ചരിക്കുന്നത്. 8, 9 ഭാവങ്ങളിലൂടെയാണ് മിഥുനക്കൂറുകാർ, അതായത് പൂണ്ടർതം നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾക്ക് വ്യാഴവും ശനിയും 8, 9 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ കർക്കിടകക്കൂറിലെത്തുമ്പോൾ അത് 7, 8 ഭാവങ്ങളിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഗുണകരമായ പ്രതീക്ഷകൾക്ക് വകയുണ്ട്. അതായത് സാമ്പത്തികമായി വൈഷമ്യങ്ങൾ നേരിടുന്ന പലർക്കും കടങ്ങളൊക്കെ വീട്ടുന്നതിനും അതുപോലെ തന്നെ ജോലി സ്ഥിരത ലഭിക്കുന്നതിനും ഒക്കെ സാധ്യമായൊരു വർഷമാണ്. അതുപോലെ വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കുന്നതിന്, ഉദ്യോഗാർത്ഥികൾക്ക് ജോലി പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഒക്കെ സാധ്യമായൊരു വർഷം ആണ്. എങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി തീരാവുന്ന വർഷമാണ്. ശനിയുടെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമല്ലാതെ വരുന്ന സമയങ്ങളിൽ അപകടങ്ങൾ, ശാസ്ത്രദോഷങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ കടന്നു വരാവുന്ന ഒരു വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടും ഗുണഫലങ്ങൾ ആയിരിക്കില്ല ഈ വരുന്ന വർഷം പുനർനക്ഷത്രക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴപ്രീതികരമായ കർമ്മങ്ങളും ശനിപ്രീതികരമായ കർമ്മങ്ങളും അനുഷ്ഠിക്കുക, ഒപ്പം മതാചാരത്തിന് അനുസൃതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ ശ്രമിക്കേണ്ടത്, അവരവർക്ക് അവരുടെ മതത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത്തരം കർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറേ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. എന്തു തന്നെയായാലും ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എല്ലാ പൂണ്ടർതം നക്ഷത്രക്കാർക്കും ഈ വരുന്ന വർഷം ഒരു നല്ല ഫലത്തിന് കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.